Good morning, all. Good morning, miss. Clear അല്ലെ? കേൾക്കുന്നുണ്ടോ? Clear ആണോ? Clear, miss. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഇത്തിക്ക് രണ്ട് ലീഗൽ ഇഷ്യൂസ് ആണ് നമ്മൾ എടുത്തത്, ഓർമ്മയുണ്ടോ? ഉണ്ട് മിസ്സേ. ഓക്കെ, അപ്പൊ എത്തിക്കില്ലാണ്ട് ലീഗൽ ഇഷ്യൂസ് ആണ് നമ്മൾ എടുത്തത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നമ്മൾ എവിടം വരെ എടുത്തു എന്നുള്ളതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് എത്തിക്കൽ ആസ്പെക്ട്സ് എന്താണെന്ന് നോക്കി അല്ലേ. എന്താണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എത്തിക്കൽ എന്ന് പറഞ്ഞാല് സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇൻ ലീഗൽ ആസ്പെക്ട്സ് എന്താണെന്ന് നോക്കി അല്ലേ. അതായത് ലീഗൽ എന്ന് പറയുമ്പോൾ ലോ ഓഫ് മീൻസ് ഓഫ് റൂൾസ് ടു ഗൈഡ് ഹ്യൂമൻ ആക്ഷൻ അല്ലേ. അതായത് മനുഷ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നോക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, എന്തുകൊണ്ടാണ് വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ടു ബിക്കം അവയർ ഓഫ് ആ. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ലീഗലും അല്ലെങ്കിൽ എത്തിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ പറ്റി അവയർനെസ് ആയിരിക്കേണ്ടത് എന്നുള്ള കുറച്ച് റീസൺസ് നമ്മൾ കുറച്ച് പോയിന്റ്സ് നോക്കിയായിരുന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഫോളോ അപ്പ് കിട്ടാൻ വേണ്ടി മാത്രമുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത്. ഇനി മെഡിക്കോ മെഡിക്കോ ലീഗൽ കേസസ് എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി എന്തൊക്കെയാണ് എക്സാമ്പിൾസ് മെഡിക്കോ ലീഗൽ കേസസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ RPA ചോദിച്ചായിരുന്നു, ഞാൻ അത് വിട്ടുപോയിട്ട് ക്ലാസ് വൈകിട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു റോഡ് ആക്സിഡന്റ് കേസിലൊക്കെ തന്നെയാണ് ഈ RPA റെയിൽ ആക്സിഡൻസിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് റോഡ് ട്രാൻസ്പോർട്ട് ആക്സിഡന്റ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോ അതൊന്ന് ഓർത്തിരിക്കാം. റോഡ് ട്രാൻസ്പോർട്ട് അല്ല, സോറി, ട്രാഫിക് ആയിട്ട് നിങ്ങൾക്ക് മാറിപ്പോകരുത്. കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ട്രാഫിക് ആണ്, ട്രാൻസ്പോർട്ട് അല്ല. റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് RPA എന്ന് പറഞ്ഞതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. പിന്നെ നമ്മള് ഒരു ഒരു ഫ്ലോ ചാർട്ട് പോലെയുള്ള ഒരു സംഭവം നോക്കിയായിരുന്നു. ഇനി നമ്മൾ നോക്കിയിരുന്നത് ലെജിസ്ലേഷൻ ആപ്ലിക്കേഷൻ ചെയ്ത കുറച്ച് ആക്ടുകളെ പറ്റി അല്ലെ. ജനറൽ ആയിട്ട് വരുന്ന ആക്ടുകളെ പറ്റിയാണ് നമ്മൾ എടുത്തത് അല്ലെ. നമ്മൾ എവിടം വരെയാണെന്ന് സ്റ്റോപ്പ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയാമോ? കഴിഞ്ഞ ക്ലാസ്സില് ഇൻഷുറൻസ് ആക്ട് വരെ ആയിരുന്നോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ആണോ? ഷാരോൺ, ജിനു, ആരെങ്കിലും ഒന്ന് പറയാമോ? ഇൻഷുറൻസ് ആക്ട് വരെ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? മൊത്തം കംപ്ലീറ്റ് ആക്കാൻ ക്ലാസ് പറ്റിയില്ലായിരുന്നു മിസ് എനിക്ക്. ആ, നമ്മൾ ഇൻഷുറൻസ് ആക്ട് തുടങ്ങി വെച്ചായിരുന്നു അല്ലേ. ആ, തുടങ്ങി വെച്ചായിരുന്നു. ആ, ഓക്കെ. നമ്മൾ ഫസ്റ്റ് തുടങ്ങി ജസ്റ്റ് ഒന്ന് ആ ജനറൽ ആക്ടുകളുടെ പേരുകൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ടീച്ചർ പറയാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഏതാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. നമ്മൾ പറഞ്ഞു വ്യവസായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ അല്ലെ. അതായത് ഹോസ്പിറ്റലിന്റെ ഒരു പീസ് ആൻഡ് ഹാർമണി, അത് ഐക്യവും അല്ലെങ്കിൽ ഒരു സമാധാനവും ഒക്കെ നിലനിർത്തുക, സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഒക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് മിനിമം വേജ് ആക്ട് അല്ലെ, 1948 മിനിമം വേജ് ആക്ട് വരുന്നത്. അതായത് പിന്നെ പ്രൊവിഡന്റ് ഫണ്ട്, അതിൽ തന്നെയാണ് PF ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. മിനിമം വേജ് 1952 PF വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, നമ്മൾ പറഞ്ഞു സാലറി കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? ബോണസ് കിട്ടും. 1965 ബോണസ് ആക്ട് വരുന്നത്. ശേഷം വരുന്നത് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂറ്റി ആക്ട് അല്ലെ, ഗ്രാറ്റിറ്റ്യൂറ്റി ചെയ്യണം എന്നുള്ളത് 1972 ഗ്രാറ്റിറ്റ്യൂറ്റി ആക്ട് വരുന്നത്. അടുത്ത് നമ്മൾ പറഞ്ഞു എംപ്ലോയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വരുന്നത് 1936. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ജസ്റ്റ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് തുടങ്ങി വെച്ചായിരുന്നു, പിന്നെ നമ്മൾ ക്ലാസ് പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ടാണ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് കേട്ടോ. അപ്പൊ അത് തുടങ്ങിയാണ് ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. നിങ്ങൾ ഇയേഴ്സ് ഒരിക്കലും വിട്ടുപോകരുത്, ബൈ ഹാർട്ട് ആയിട്ട് തന്നെ ഇയേഴ്സ് പഠിക്കണം. ഓരോ ആക്ടുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണത്. ഈ സെക്ഷനിൽ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഓ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ഓരോ പോയിന്റ് വെച്ച് വായിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ കോപ്പി ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കി നിങ്ങളും എന്റെ ഒപ്പം തന്നെ ഒന്ന് വായിച്ചു പോവാ കേട്ടോ. മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്കറിയാം അല്ലെ. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോ അല്ലെങ്കിൽ
ഇപ്പൊ നമുക്ക് ഒത്തിരി ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ എന്താണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ കാരുണ്യ പ്ലസ് അല്ലെങ്കിൽ RSDY അതുപോലെയുള്ള ഒത്തിരി ഇൻഷുറൻസ് ഒക്കെ, അതായത് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഇൻഷുറൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിന് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്ന് പറഞ്ഞ ചില എംപ്ലോയ്മെന്റ് സ്ഥാപനങ്ങളിൽ, ഇപ്പൊ പ്രൈവറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഇൻഷുറൻസ് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ആക്ട് നിലവിൽ വന്നത് 1948 മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, നമുക്ക് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അവര് നൽകുന്നത്. അതായത് ഓക്കെ, പ്രൊവൈഡ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആസ് പ്രിക്കോഷൻ അഗേൻസ്റ്റ് സിക്നസ് മെറ്റേണിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറി. അതായത് ജോലി പൂർത്തി എന്താണ് ഇവിടെ നമുക്ക് വരുന്നത് പേയ്മെന്റ്. ഓക്കെ, നമുക്ക് ജോലിയിൽ ഇപ്പൊ ഒരു ജോലിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സിക്നസ് ഏതൊക്കെ ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് നമുക്കറിയാം അല്ലെ, മെറ്റേണിറ്റി ലീവ് ഇപ്പൊ ഒരു 6 മന്ത് ഒക്കെ നമുക്ക് നൽകാറുണ്ട് അല്ലെ. അപ്പോ ഈ മെറ്റേണിറ്റി ലീവോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറി, ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ വെച്ച് എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു ഇൻഷുറൻസ് ആ എംപ്ലോയീസിന് ലഭിക്കും. അത് ഈ ആക്ട് വഴിയാണ്. മേ ബി ലഭിച്ചില്ല എങ്കിൽ നമുക്ക് ഈ ആക്ട് വഴി കേസ് ഫയൽ ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ മെറ്റേണിറ്റി സിക്നസ് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറി വരുമ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് 4% ഓഫ് ടോട്ടൽ വേജ് ബിൽ. നമ്മൾ പറഞ്ഞു നേരത്തെ PFലൊക്കെ നമ്മൾ ഒരു നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു എംപ്ലോയിസിന് ലഭിക്കുന്ന ഒരു തുകയുടെ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഓരോ മന്തിലും നമ്മൾ PFലോട്ട് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സെയിം എന്താണ് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന സാലറി എത്രയാണോ അതിന്റെ ഒരു 4% ആണ് ടോട്ടൽ വേജിന്റെ ആ ബില്ലിലേക്ക് പോകുന്നത്. ഇനി ESI ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ESI നോട്ട് ആപ്ലിക്കബിൾ ഇഫ് ഹോസ്പിറ്റൽ ആർ പ്രൊവൈഡിംഗ് കമ്മിറ്റഡ് ആൻഡ് ഫ്രീ ട്രീറ്റ്മെന്റ് ടു എംപ്ലോയ് ആൻഡ് ഡിപെൻഡൻസ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്സർ. ഇവിടെ ESI ഒന്നും ബാധകമല്ല, ഈ ആക്ടിൽ ESI പെടുന്നതല്ല. പിന്നെ ഇപ്പൊ ഫ്രീ ആൻഡ് ഹോസ്പിറ്റലിൽ ചില ഹോസ്പിറ്റലിലൊക്കെ ഫ്രീ ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ഈ ഇൻഷുറൻസിന്റെ ആക്ട് ബാധകമായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. നിങ്ങൾ ഓരോ ആക്ടിന്റെ ഇയർ ആണ് മെയിൻ ആയിട്ട് നോക്കാം, പിന്നെ എന്താണ് ആക്ടില് പറയുന്നത് അതുപോലെ ക്ലിയർ ആകും. നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ പഠിക്കണം ചില കോഴ്സുകൾ കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. നമ്മള് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, നിങ്ങൾക്കത് ചെറിയ രീതിയിൽ നമുക്കൊരു ഫുൾ ഫോം പോലെ പറയാം അല്ലെ, IMC ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അല്ലെ, IMC ആക്ട് 1933. നിങ്ങൾ ആ കോഡ് പോലെ ഒന്ന് ടീച്ചർ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കണം. IMC ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാം അല്ലെ, എന്താണ് IMC ഫുൾ ഫോം ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് പല ടൈപ്പിൽ നമുക്ക് മറക്കുക, കൺഫ്യൂഷൻ ആക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് IMC അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ടേം നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. ലേസ് ഡൗൺ ദ കോഡ് ഓഫ് എത്തിക്സ് ഫോർ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് കൺട്രോൾസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ കൗൺസിൽ ആക്ട്? നമുക്കറിയാം മെഡിക്കൽ പരമായിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്. ഇപ്പോ സ്റ്റേറ്റ് മെഡിക്കൽ ലേസ് ഡൗൺ കോഡ് ഓഫ്, അതായത് മോറൽ, അതായത് മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഓഫ് എത്തിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ മെഡിക്കൽ കൗൺസിൽ ആക്ട് ചെയ്യുന്നത്. മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് നിലകൊള്ളുന്നത്. അതായത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കോഡ്. കോഡ് എത്തിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ, ഓരോ കാര്യങ്ങള് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു കോഡ് അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ഒരു കോഡ് സ്ഥാപിക്കുകയും പിന്നെന്താണ് മെഡിക്കൽ കൺട്രോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എല്ലാ വിധത്തിലുള്ള എഡ്യൂക്കേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആയിരിക്കും. നമുക്കറിയാലോ, കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മെഡിക്കൽ കൗൺസിൽ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ, വേറെ ഫീൽഡായിട്ട് യാതൊരു കണക്ഷൻ അതില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കൽ ഇതിനകത്ത് പറയുന്നത്. ഇനി റെക്കഗ്നേഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC, അതായത് IMC ഞാൻ പറഞ്ഞു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ഇനി റെക്കഗ്നൈസ്, അതായത് ടീച്ചിങ് ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലുകളുടെ അംഗീകാരം, അതായത് ഹോസ്പിറ്റലിന്റെ ടീച്ചിങ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പൊ നഴ്സിംഗിന്റെ ഒക്കെ അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ടീച്ചിങ്ങിന്റെ എന്താണ്
അതിന്റെ അംഗീകാരമൊക്കെ നൽകുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആയിട്ടായിരിക്കും. നമുക്കറിയാം മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ തരം കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത് ആരാണ്? ഐ എം സി ആണ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ വിട്ടുപോയി നോക്കാം. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് ഹാവ് സെയിം ഫങ്ഷൻ ഇൻ ദയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് അല്ലെ. അതായത് എന്താണ്? ഇപ്പൊ നിയമത്തിന് കീഴില് നമുക്കൊരു നിയമമുണ്ട് അല്ലെ. ഇപ്പൊ അതായത് സ്റ്റേറ്റിന് നിയമത്തിന് കീഴില് സ്ഥാപിതമായിട്ടുള്ള ഒരു നമ്മുടെ സംസ്ഥാനത്തിലെ എല്ലാ മെഡിക്കൽ കൗൺസിലേഴ്സ് ഉണ്ടാവും അല്ലെ. മെഡിക്കൽ കൗൺസിലിന് അതാത് സംസ്ഥാനങ്ങളിൽ അല്ലെ, ഓരോ സംസ്ഥാനങ്ങളിലും ഈ മെഡിക്കൽ ആക്ട് അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഇന്ത്യൻ മെഡിക്കൽ ആക്ട് നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റിന്റെ കീഴിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ എന്താണ് ആ ഹോസ്പിറ്റൽ ഇപ്പൊ നഴ്സിംഗിന്റെ ടീച്ചിങ്ങിന്റെ ആ സെക്ഷനിലെ കാര്യങ്ങൾ അവരെ നിയന്ത്രിക്കുന്നത് അതെല്ലാം നൽകുന്നത് ആരാണ്? ഓരോ സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് INC. അപ്പോ INC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിക്കൽ ആക്ട്. INC ഇന്ത്യൻ നഴ്സിംഗ് ആക്ട്. ഈ ഫുൾ ഫോമുകള് എന്റെ ഒപ്പം തന്നെ ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോവുക. 1933 INC വന്നത്. 1947 INC വന്നത്. 1947 ഇയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ് അല്ലെ. അതായത് എന്താണ്? ഇപ്പോ നഴ്സുമാരുടെ രജിസ്ട്രേഷൻ ചെയ്യണ്ടേ? നമ്മള് ഒരു കോഴ്സ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണമല്ലോ. അപ്പോ നഴ്സുമാരുടെ അതായത് നഴ്സസിന്റെ രജിസ്ട്രേഷനു വേണ്ടി വിദ്യാഭ്യാസ നിലവാരമുള്ള മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുക അല്ലെ. അതായത് ഒരു രജിസ്ട്രേഷന് അതിന്റേതായിട്ടുള്ള കുറെ കൺട്രോൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതെല്ലാം നിശ്ചയിക്കുന്നത് ആരാണ്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. നഴ്സസിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അത്രയും ഒന്ന് ആലോചിക്കാം. ഓക്കെ, ഇന്ത്യൻ മെഡിക്കൽ INC നമ്മൾ പറഞ്ഞു. 1933 INC വരുന്നു. INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ 1947. ഇനി ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ദ ഫാർമസി ആക്ട് 1948. കണക്ട് ചെയ്ത് പഠിക്കാട്ടോ. 47 നഴ്സിംഗ് ആണ് അവർ തന്നെ ഫാർമസിയിലേക്ക്. ഫാർമസി ആക്ട് 1948. ഓക്കെ, ഫാർമസി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ, ഫാർമസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മെഡിസിൻസ് ആണ് അവിടെ അല്ലെ. കൂടുതലായിട്ടും മെഡിസിൻസ് ആയിട്ട് ബന്ധപ്പെട്ടത് ഒരു ഏരിയയാണ് നമുക്കൊരു ഹോസ്പിറ്റലിലെ ഫാർമസി എന്ന് പറയുമ്പോ അല്ലെ. അപ്പൊ ഫാർമസിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള നഴ്സസ് ഉണ്ടാവും അല്ലെ. അവരതിൽ കൂടുതൽ നോളജ് ഉള്ള അല്ലെങ്കിൽ ഫാർമസിപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച വ്യക്തികളായിരിക്കുമല്ലോ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് അത്, ഫാർമസി ആക്ട് 1948. അപ്പോ ഇനി ഫാർമസി ആക്ടില് വരുന്നത് എന്താണെന്ന് നോക്കാം. ഡീൽസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് പ്രൊഫഷണൽസ് ഓഫ് ഫാർമസിസ്റ്റ്. ആ ഈ ഫാർമസി ആക്ട് എന്ന് പറയുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് നോക്കാം. ഡീൽസ് ചെയ്യുന്നത് അത് എന്തിനൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? ഫാർമസീസ് അല്ലെ, നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിനുള്ളിൽ ഫാർമസീസ് ഉണ്ടാവാം അല്ലെങ്കിൽ പുറമെയുള്ള മെഡിക്കൽ ഷോപ്സുകളൊക്കെ ഇല്ലേ. അപ്പൊ അതിനൊക്കെ ഒന്ന് ഡീൽ ചെയ്യുന്നതാണ് ഈ ഫാർമസി ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഡീൽ ചെയ്തേക്കുന്നത് ഫാർമസീസ് ഉണ്ടാവാം, ഡ്രഗ് സ്റ്റോർസ് മീൻസ് നമ്മൾ പറഞ്ഞ മെഡിക്കൽ ഷോപ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്രഗ് സ്റ്റോർസിൽ വരുന്നത്. പിന്നെന്താണ് പറഞ്ഞത്? ഫാർമസി, പിന്നെ ഫാർമസിസ്റ്റുമാര്, ഞാൻ പറഞ്ഞു ഫാർമസിയിൽ നിൽക്കുന്നവരാണ് ഫാർമസിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫാർമസിസ്റ്റുമാര് അല്ലെങ്കിൽ ഫാർമസികള് പ്രൊഫഷണലുകള് അല്ലെ, പിന്നെ അങ്ങനെയുള്ള അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആക്ട് ഡീൽ ചെയ്തിരിക്കുന്നത്. എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റെയിൻ എ ഡ്രഗ് ലൈസൻസ് ഇഫ് ഇറ്റ് സെൽസ് ഡ്രഗ് അക്രോസ് കൗണ്ടർ. ഒരു ഹോസ്പിറ്റലില് മരുന്ന് വിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ളൊരു ഡ്രഗ് ലൈസൻസ് വേണം. നമുക്ക് വെറുതെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു ഷോപ്പ് നമ്മൾ ഇടുന്നത് പോലെ വെറുതെ ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫോം ചെയ്യാൻ സാധിക്കില്ല. അതിനായിട്ടുള്ള ഡ്രഗ് ലൈസൻസ് ഒക്കെ എടുത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ളൊരു മെഡിക്കൽ ഷോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഇൻ കേസ് എന്താണ് ഫാർമസി ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഡ്രഗ് ലൈസൻസ് ആ ഹോസ്പിറ്റലിന് വേണം. എന്നാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡ്രഗ്സ് സ്റ്റോർസ് ഒക്കെ നമുക്കൊരു ഹോസ്പിറ്റലില് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ്. ആ ഈ ഫാർമസിസ്റ്റിനും അവർക്ക് ലൈസൻസ് ഉണ്ട് അല്ലെ, അങ്ങനെയുള്ള ലൈസൻസ് ഉള്ള ഫാർമസിസ്റ്റിനും മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ മെഡിസിൻ തന്നെയാണ് കേട്ടോ. അപ്പൊ അതാണ് ഫാർമസി ആക്ട്. സിമ്പിൾ ആണ്, നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഓരോന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അല്ലെ. മെഡിക്കൽ കൗൺസിൽ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നഴ്സിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ നഴ്സസിന്റെ രജിസ്ട്രേഷനിലുള്ള കാര്യങ്ങള്
വരുന്നത്. ഫാർമസി എന്ന് പറഞ്ഞാലോ, ആ ഫാർമസിസ്റ്റിനും ഡ്രഗ് സ്റ്റോർസിനും വേണ്ടി വരുന്നതാണ് ഫാർമസി ആക്ട് എന്ന് പറയുന്നത്. നിങ്ങളെ ഇയറുകള് കൺഫ്യൂഷൻ ആവാണ്ട് നല്ല രീതിയിൽ ഇയറുകൾ പഠിക്കുക, ഫുൾ ഫോമുകളും അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോമുകൾ ഏതൊക്കെയാണ് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. നോർമലി നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, നമ്മള് എല്ലാവരും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. നോക്കിയേ, ഫോർമുലേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ കൺസേണിംഗ് ഇൻഫോർമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. ഒരു നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോഴും ബർത്ത് സർട്ടിഫിക്കറ്റ് തരുന്നത് അവിടെ നിന്നാണ്, ഹോസ്പിറ്റലുകാരെ തന്നെയാണ് ക്ലിയർ ചെയ്ത് തരുന്നത് അല്ലെ. അവരാണ് ഹോസ്പിറ്റലുകാർ തന്നെയാണ് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മളിപ്പോ ഓൾറെഡി ഇപ്പൊ പേരും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടാവും അല്ലെ. ചില അപ്പൊ നമുക്കൊരു ഫോം അവർ തരും ഫില്ല് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെ. നിങ്ങൾക്ക് ചുരുക്കം പേർക്ക് ചിലപ്പോ അറിയാവും അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഹോസ്പിറ്റലുകാർ തന്നെയാണ് അതിന്റെ കാര്യങ്ങളും ബാക്കി ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ടൈം ഇന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഏതിലാണോ അതിനകത്തായിട്ട് ഇവര് അയക്കുകയാണ് ചെയ്യണത് അല്ലെ. അപ്പോ അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഒരു വ്യക്തി ഒരു പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ ആ പേഷ്യൻസിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മരണ സമയം അല്ലെ, ഡേറ്റ് കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ആ ഹോസ്പിറ്റലുകാർ തന്നെയാണ് ചെയ്ത് തരുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെ. നമ്മള് മാരേജ് ഇപ്പൊ നമ്മള് ഏത് എവിടെയാണോ നമ്മള് മാരേജ് നമ്മളുടെ മാരേജ് ചെയ്തത്, ഇപ്പൊ മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരിക്കാം, ചിലപ്പോ പഞ്ചായത്തിന്റെ കീഴിലൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് മുനിസിപ്പാലിറ്റി അതോറിറ്റി എന്നാണ് നമുക്ക് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കുന്നത്. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ആക്ട്. ഇവിടെ നമ്മൾ ഇയർ ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്താണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊന്നും മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ആക്ട്സിനകത്ത് വരുന്ന കാര്യങ്ങൾ അല്ലെ. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. ഇയർ മാത്രം ഒന്ന് കൺഫ്യൂഷൻ ആവാണ്ട് നല്ല രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇന്ന് നമ്മള് നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ. ലോ ഓഫ് തോട്ട്സ് അല്ലെ. നമ്മള് നിങ്ങൾ കേൾക്കാത്ത വേർഡ്സുകൾ കുറെ വരുന്നുണ്ട്, നിങ്ങള് ബൈഹാർട്ട് ചെയ്ത് തന്നെ ഒന്ന് പഠിക്കുക. കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് ബൈഹാർട്ട് ചെയ്ത് തന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ലോ ഓഫ് തോട്ട്സ് അല്ലെ. തോട്ട്സ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ നിങ്ങൾക്കത് എന്താണ് റയർ ആയിട്ട് തോന്നുന്നതായിരിക്കാം അല്ലെ. റയർ ആയിട്ടായിരിക്കാം ഇത് കേട്ടിട്ടുള്ളത്. തോട്ട്സ് മീൻസ് റോങ് ഡൂയിങ് അല്ലെ, അതായത് ശരിയായിട്ടുള്ള പ്രവൃത്തി അല്ലാത്തത് അല്ലെ, തെറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ഈ തോട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ദ വേർഡ് തോട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് തോട്ടസ്. ആ എവിടെ നിന്നാണ് ഈ വേർഡ് വന്നത്, നമ്മൾ പറഞ്ഞു റയർ ആയിട്ടുള്ള ഒരു വേർഡാണെന്ന് പറഞ്ഞു അല്ലെ. അത് നമ്മൾക്ക് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയ തോട്ടസ് എന്നുള്ളൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഈ തോട്ടസ് എന്നുള്ളൊരു വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്. എന്താണ് മീൻസ് അതിന്റെ ട്വിസ്റ്റഡ്, ട്വിസ്റ്റ് എന്നുള്ള വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട് അല്ലെ. അപ്പോ ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ് അല്ലെ, ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ് എന്നാണ് തോട്ട്സ് എന്നുള്ള ഒരു മീനിങ്. എന്താണ് ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളച്ചൊടിക്കുക അല്ലെ. നമ്മള് കറക്റ്റ് ആയിട്ട് പറയല്ല ഒരു കാര്യത്തിന്, എന്ത് ചെയ്യും, വളച്ചൊടിച്ചിട്ട് അതിനെ അവതരിപ്പിക്കുന്ന ഒരു രീതി, അതാണ് എന്ത് ട്വിസ്റ്റഡ് എന്ന് പറയുന്നത്. ഓർ ക്രൂക്കഡ്, ക്രൂക്കഡ് എന്ന് വെച്ചാൽ എന്താണ്, സെയിം മീനിങ് തന്നെ, വക്രമായിട്ടുള്ള, അതായത് ഡയറക്റ്റ് ആയിട്ട് പറയില്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം അവതരിപ്പിക്കുക, അതാണ് ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ് എന്നുള്ള പറയുന്നത്. ഓക്കെ, അപ്പൊ ദ വേർഡ് തോട്ടസ് എന്ന് പറഞ്ഞ വേർഡ് എവിടെ നിന്ന് വന്നു, ലാറ്റിൻ വേർഡ് ആയ തോട്ടസ്, ടി ഒ ആർ ടി യു എസ് കേട്ടാ, യു ഉണ്ട് മറ്റെവിടെ നമുക്ക് ടി ഒ ആർ ടി എസ് ആയിരുന്നു ലാറ്റിൻ വേർഡ് എന്ന് പറയുമ്പോൾ തോട്ടസ്. അതിന്റെ മീനിങ് എന്താണ്, ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ് കേട്ടാ. ഓക്കെ, ക്ലിയർ ആയല്ലോ, ഇത് നല്ല രീതിയിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇനി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് ഇതിന് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. എനി റോങ് ഇഞ്ചുറി ഓർ ഡാമേജ് ഈസ് ഡൺ ടു ദ പേഴ്സൺ. ആ അതായത് നമ്മൾ പറഞ്ഞു റോങ് എന്നുള്ള മീനിങ് തന്നെയാണ്, ഇപ്പൊ ഒരു പേഴ്സണ് ഏതെങ്കിലും തെറ്റായ രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ പരിക്കോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ എന്തെങ്കിലും നഷ്ടമോ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഈ ടോട്ടസ് എന്ന് പറയുന്നത് കേട്ടോ മീനിങ്. ഓക്കെ, അപ്പൊ നിങ്ങള് ഈ ലാറ്റിൻ മീനിങ് എന്താണ്, ട്വിസ്റ്റഡ് അല്ലെങ്കിൽ ക്രൂക്കഡ്, അതൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി ഏതെല്ലാം സന്ദർഭങ്ങള് എങ്ങനെയൊക്കെയുള്ളതാണ് ഈ ടോർട്ടസിൽ വരുന്നതെന്നാണ് കുറച്ച് എക്സാമ്പിൾ പറയുന്നത്. നിങ്ങൾ ഈ എക്സാമ്പിള് കറക്റ്റ് ബൈ ഹാർട്ട് ആയിട്ട് എങ്ങനെ പഠിക്കണം, ചില വേർഡ്സുകള് നിങ്ങൾ അതിന്റെ മീനിങ് കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാവുന്നുള്ളൂ. ഓക്കെ, ആക്ട് ഓഫ് റോങ് ഫുൾ കമ്മീഷൻ അല്ലെ, കമ്മീഷന്റെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇപ്പൊ ഒരു
ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴില് അവരുടെ ഭാഗത്തുനിന്ന് തെറ്റായ പ്രവർത്തനങ്ങൾ ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന എന്തെങ്കിലും മേ ബി തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അൺനെസസറി ഓപ്പറേഷൻസ് അല്ലെ, അതായത് അനാവശ്യ പ്രവർത്തനങ്ങൾ. ഇനി ആക്ട് ഓഫ് ഒമിഷൻ അല്ലെ, ആക്ട് ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ പ്രവർത്തി. ചിലപ്പോ എന്താണ് ഓട്ടോ ഓട്ടോപ്സി വിതൗട്ട് ഒബ്ടെയിനിങ് കൺസെന്റ്. ഓട്ടോപ്സി മീൻസ് ഇപ്പൊ ഇതുപോലെ പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ചിലപ്പോൾ സമ്മതം കൂടാതെയൊക്കെ ചെയ്യുന്ന പ്രവർത്തികൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സമ്മതം കൂടാതെയുള്ള ആക്ടുകൾ, ഇതൊക്കെയാണ് ആക്ട് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇനി നെഗ്ലിജൻസ്, നെഗ്ലിജൻസ് മീൻസ് എന്താണ് അശ്രദ്ധ, തെറ്റായിട്ടുള്ളത്. സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അഡോപ്മെന്റ്, അതായത് ഇപ്പൊ എന്താണ് ഇപ്പൊ ഉപകരണങ്ങളിലൊക്കെ തെറ്റായിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഓരോ സെക്ഷനിലും അല്ലെങ്കിൽ തിയേറ്ററിലായിക്കോട്ടെ, ഓപ്പറേഷൻ തിയേറ്ററില് ഐസിയുല് അതിനകത്ത് ഒത്തിരി ഇൻസ്ട്രുമെന്റ്സ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിന്റെയൊക്കെ തെറ്റായിട്ടുള്ള എന്താണ് അശ്രദ്ധ മൂലമുള്ള കാര്യങ്ങളൊക്കെ ആ ഇൻസ്ട്രുമെന്റിൽ വരുന്നത്. ഇനി ഇന്റർനാഷണൽ ഇന്റർഫറൻസ് അല്ലെ, അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാവും അല്ലെ, ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് അല്ലെ, അത് ചിലപ്പോ ഫിസിക്കൽ ആയിട്ടും മെന്റൽ ആയിട്ടും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയേക്കാം. ഇനി ഇൻവാസേഷൻ ഓഫ് റൈറ്റ് ഓഫ് പ്രൈവസി, അതായത് സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റുണ്ടാവാം, അതായത് ഇപ്പൊ പേഷ്യൻസിന്റെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങളിൽ മറ്റ് ഹോസ്പിറ്റലുകാരിൽ ഇടപെടുന്നത്. നിങ്ങൾ ഈ പോയിന്റ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രാക്കറ്റിലുള്ളതൊന്ന് നോക്കാം, പോയിന്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ. ഇനി ബ്രീച്ച് ഓഫ് പ്രൊഫഷൻ സീക്രസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ ലംഘനം, അതായത് പ്രൊഫഷണൽ ഏതെങ്കിലും കാര്യങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ഇനി ബാറ്ററി സർജിയൻ ഗോയിങ് ടു ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസെന്റ്, രോഗിയുടെ സമ്മതത്തിന്റെ പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടോർട്ടസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അപ്പൊ മെയിൻ ആയിട്ട് ടോർട്ടസ് എന്ന് പറയുന്നത് ഇത്രയും പോയിന്റ് ആണ്. നിങ്ങൾ വേറെ ഒന്നും മനസ്സിലാക്കണ്ട, ലോ ഓഫ് ടോർട്ടസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ വളച്ചൊടിച്ചിട്ടൊരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ മീൻസ് എന്താണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത്, ടോർട്ടസ് എന്നുള്ളൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആ ഫോം ചെയ്തത്. ട്വിസ്റ്റഡ് ഓർ ക്രൂക്ക്ഡ് ഇതാണ് അതിന്റെ മീനിങ് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള ലാറ്റിൻ വേർഡ്സുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കുക. ഇനി അടുത്തത് മിസ്ലേനിയസ് ടോട്സ്, ഇനി വിവിധങ്ങളായിട്ടുള്ള മിസ്ലേനിയസ് മീൻസ് ഹെട്രോജീനിയസ് എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് വരുന്നത് കേട്ടോ. ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പലതരത്തിലുള്ള ടോട്സുകൾ ഏതൊക്കെയാണ് മറ്റു തരത്തിലുള്ള ടോട്സുകൾ എന്നും കൂടി നമുക്ക് നോക്കാം. ന്യൂസെൻസ് അല്ലെ, ന്യൂസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശല്യം ചെയ്യുക അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യുക, കൺവീനിയന്റ് ടു പബ്ലിക്, പബ്ലിക്കിനെ പൊതുജനത്തിന് അസൗകര്യം വരുത്തുന്ന രീതിയിലുള്ള എന്താണ് ന്യൂസെൻസുകൾ ചെയ്യുക. മിസ്റെപ്രസെന്റേഷൻസ്, അതായത് എന്താണ് തെറ്റായിട്ടുള്ള അവതരിപ്പിക്കല് അല്ലെങ്കിൽ വഞ്ചന അല്ലെ, എന്തെങ്കിലും വഞ്ചനകൾ കുറ്റങ്ങൾ ചെയ്യുക. ഡിഫാമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാൻഡർ ലൈബൽ, അതായത് തെറ്റായിട്ട് എന്താണ് അപകീർത്തിപ്പെടുത്തല് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു വ്യക്തിനെ അപവാദം പറയില്ല അല്ലെ. ഇനി മാലീഷ്യസ് പ്രസന്റ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാല് ക്ഷുദ്രകരമായിട്ടുള്ള അവതരണം അല്ലെങ്കിൽ അതായത് നല്ല രീതിയിലല്ലാത്തൊരു അവതരണം അല്ലെ, അതായത് ഒരു വ്യക്തിക്ക് എന്താണ് നല്ല രീതിയിൽ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല നല്ല രീതിയിലല്ലാത്തൊരു അവതരണം ചെയ്യുക, ഇതൊക്കെയാണ് ടോട്ടസിൽ വരുന്നത്. ഈ ഒരു പോർഷൻസ് നിങ്ങൾ ഈ സെയിം പോയിന്റുകൾ തന്നെയാണ് പഠിച്ചു വെക്കുക, ഇതിൽ നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് ഒന്നും അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നില്ല, മെയിൻ പോയിന്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, നമ്മൾ കോമൺ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേമാണ് അല്ലെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്, നമ്മളാണ് അല്ലെ, ഉപഭോക്താക്കളാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ അല്ലെ. ഇപ്പൊ ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്ന ആരാണോ വാങ്ങിക്കുന്നത് ആ വ്യക്തിയാണ് ആര് കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ ഗുഡ്സ് വാങ്ങിക്കുന്ന വ്യക്തികൾക്ക് എന്തുണ്ട്, ഓരോ റൈറ്റ്സ് ഉണ്ടല്ലോ നമുക്ക്. നമ്മളുടെ സാധനങ്ങൾ, നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഗുണമേന്മയുള്ളതാണോ, ചിലപ്പോൾ നമുക്കറിയാം അല്ലെ, ഇപ്പോ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനകത്ത് എം എഫ് ബി എക്സ്പയറി ഡേറ്റ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോ നമുക്ക് കടയിൽ നിന്ന് തന്നത് ചിലപ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മേ ബി എന്തെങ്കിലും ഫുഡ് പോയ്സൺ അങ്ങനെയുള്ള ഇപ്പൊ നമ്മൾ കോമൺലി കേട്ടിട്ടുള്ള കാര്യങ്ങളെ ഇതൊക്കെ അല്ലെ, ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് നമുക്ക് എന്ത് ചെയ്യാം, അതില് കേസ് വാദിക്കാം അല്ലെ. ഇപ്പൊ നമുക്ക് അതിനുള്ള നമുക്ക് ഉണ്ട് അതിനുള്ള റൈറ്റ്സ് അല്ലെ, ഒരു കൺസ്യൂമറിന് കൺസ്യൂമറിനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു റൈറ്റ്സ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കൺസ്യൂമറിന് വേണ്ടിയിട്ടാണിത് അല്ലെ. ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് സെപ്റ്റംബർ 1987 സെപ്റ്റംബർ 1st ആണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്, കൺസ്യൂമർ ആക്ട്. ഈ
WEF എന്ന് ഉദ്ദേശിക്കുന്നത് വേൾഡ് എക്കണോമിക് ഫോറം, അതായത് കോമൺലി വേൾഡ് എക്കണോമിക് ആയിട്ടുള്ള ആ ഫോറത്തിന്റെ അടിസ്ഥാനത്തിൽ 1987 സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് സെപ്റ്റംബർ 1, 1987 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചു പോവുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അഡ്വാൻറ്റേജ്, മിനിമൽ കോസ്റ്റ് ഇസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഇസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months അല്ലെ. അതായത് പ്രയോജനം, അതായത് നമുക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഇപ്പോ അതായത് എന്താണ് മാറ്റർ ഡിസൈഡഡ് വിത്തിൻ 3 to 4 months നമുക്ക് അതിന്റെ, നമുക്കിപ്പോ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ കൺസ്യൂമറിന് വരികയാണെങ്കിൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ സമീപിക്കുകയാണെങ്കിൽ എന്താണ് 3 to 4 months എന്താണോ അതിനുള്ള ഒരു പ്രതിവിധി നമുക്ക് ലഭിക്കും. പ്രൊവൈഡ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അല്ലെ. അതായത് ഇപ്പോ വികലമായിട്ടുള്ള സാധനങ്ങൾ, പിന്നെന്താണ് അന്യായമായിട്ടുള്ള സംരംഭങ്ങൾ അല്ലെ. ഇപ്പൊ നല്ല രീതിയിലുള്ള, ഇപ്പൊ ലൈസൻസ് ഇല്ലാണ്ടൊക്കെ ഓരോ ഫുഡിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഓരോരുത്തര്. നമുക്ക് ശരിക്കും ഒരു ഫുഡിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാൾക്ക് എന്ത് വേണം, അതിനുള്ളൊരു ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം ഒരു ഹോട്ടലുകളൊക്കെ ശരിക്കും ഫോം ചെയ്യാൻ പാടുള്ളൂ അല്ലെ. ആ ലൈസൻസിന്റെ കീഴിലായിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത്. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴും പരിഹാരം നൽകുന്നത് ആരാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഇനി കൺസ്യൂമർ ആരാണ്, കൺസ്യൂമർ ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഒരു സാധന സേവനങ്ങൾ ലഭിക്കുന്നത് ആർക്കാണോ ആ വ്യക്തിയാണ് കൺസ്യൂമർ, ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസ് ഫോർ എനി കൺസിഡറേഷൻ അല്ലെ. അതായത് ഏതെങ്കിലും പരിഗണനയോ അല്ലെങ്കിൽ സേവനങ്ങളോ എടുക്കുന്ന വ്യക്തിയാണ് കൺസ്യൂമർ അല്ലെ. നമ്മള് ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ലഭിക്കുന്നത് ആർക്കാണോ അദ്ദേഹം അയാളാണ് ആരെ, കൺസ്യൂമർ. അപ്പൊ കൺസ്യൂമർക്ക് വേണ്ടി കൊണ്ടുവന്ന ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. എന്നാണ് നിലവിൽ വന്നത്, സെപ്റ്റംബർ 1, 1987 നിലവിൽ വന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഡേറ്റുകള് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഡെഫിഷ്യൻസി, എന്താണ് ഡെഫിഷ്യൻസി? നമുക്കറിയാം ഇപ്പൊ എന്തെങ്കിലും ഡെഫിഷ്യൻസിയുടെ മൂലം നമുക്ക് അസുഖങ്ങളൊക്കെ വരുമെന്ന് പറയാം. അപ്പൊ ഡെഫിഷ്യൻസി മീനിങ് എന്താണ്, കുറവ് അല്ലെ, അപര്യാപ്തത അല്ലെങ്കിൽ കുറവ്. എന്താണ് ഡെഫിഷ്യൻസി എന്ന് നമുക്ക് നോക്കാം. എഫോർട്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു കുറവ് എന്തെങ്കിലും. ഇൻപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ ഇൻ ആഡിക്വൻസി ഇൻ ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഓർ അതർവൈസ് ഇൻ റിലേഷൻ ടു സർവീസ് അല്ലെ. അതായത് എന്താണ്, ഇപ്പൊ ഒരു കരാറിന്റെ എഫോൾട്ട്, ഇൻഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറവ് അല്ലെങ്കിൽ അപര്യാപ്തത എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത് അല്ലെ. അതായത് ഇപ്പൊ ഒരു കരാറിന്റെ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ഇത്ര ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര 1 നമ്മൾ ഓരോ കരാറുകൾ ഡീൽ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഒരു കരാറിന്റെ ഗുണനിലവാരത്തിലോ അല്ലെങ്കിൽ പ്രകടന രീതിയിലോ അല്ലെങ്കിൽ സേവനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപര്യാപ്തതകളോ അല്ലെങ്കിൽ പോരായ്മകളോ വരുന്നത്, അതാണ് ഈ ഡെഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കോമൺ പറയുന്ന കുറവ് അല്ലെങ്കിൽ അപര്യാപ്തത സേവനത്തില് അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രൊഡക്ട്സിന് എന്തെങ്കിലും അപര്യാപ്തത വരാം, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു അപര്യാപ്തതയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സർവീസ്. സർവീസ് മീൻസ് എന്താണ്, സേവനം. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിങ് ഫ്രീ സർവീസ്. സർവീസ് എന്ന് പറഞ്ഞാൽ സേവനം എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അതായത് സൗജന്യ സേവനം ഒഴികെയുള്ള ഏതൊരു ഏതെങ്കിലും ഒരു വിവരണത്തിന്റെ സേവനം അല്ലെ. പ്രൊഡക്റ്റുകൾ സൗജന്യ സേവനം അല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും. നമുക്കറിയാലോ സേവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗുഡ്സ് ഒക്കെ സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ സർവീസ് എന്ന് പറയുന്നത്. ഇനി ടൈം ലിമിറ്റേഷൻ. ടൈം ലിമിറ്റേഷൻ ആണ് നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 3 അല്ലെ. ഇപ്പൊ ക്ലെയിം കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെയുള്ള ക്ലെയിമിൽ എന്തെങ്കിലും കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപരിഹാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കില്ലേ. ഓക്കെ, CPA പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിനായുള്ള ക്ലെയിം എന്ത് ചെയ്യും, 3 എന്ത് ചെയ്യണം, പൂരിപ്പിക്കണം, അല്ലെങ്കിൽ 3 നമുക്ക് ക്ലിയർ ചെയ്ത് തരണം എന്നാണ് പറയുന്നത്. ഇനി അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് CPA എന്ന് പറയുന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഇത്ര മാസത്തിനുള്ളിൽ നമുക്കത് കൈകാര്യങ്ങൾ ചെയ്ത് തരണം എന്നുള്ളത്. അപ്പോ ക്ലെയിം കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്നത് എന്താണ്, വിതിൻ 3 കോമ്പൻസേഷൻ നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ CPA പ്രകാരം അത് ചെയ്തു തരേണ്ടത് 3 നമുക്ക് അതിന്റെ കോമ്പൻസേഷൻ ചെയ്തു തരണം. ഇനി നാഷണൽ ഫോറം ഡീൽസ് കേസസ് അല്ലെ. ഇനി നാഷണൽ ലെവലിൽ ഇങ്ങനെയുള്ള കേസുകൾ ഡീൽസ് ചെയ്യുന്നത് എത്രയാണ്, 30 ലാക്കിൽ കൂടുതൽ കേസസ് ആണ് ഡീൽ ചെയ്യുന്നത്.
സ്റ്റേറ്റ് ഫോറമിലാണെങ്കിൽ, സ്റ്റേറ്റ് ഫോറംസിലാണെങ്കിലോ 5 ലാഖിൽ കൂടുതലാണ് ഇങ്ങനെയുള്ള കേസസ് ഡീൽ ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് വൈസ് വരുമ്പോ 5 ലാഖ്. അപ്പൊ അത്രയും കേസസ് ആണ് ആരും ഫോളോ ചെയ്യുന്നത്, ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മള് വരുന്നത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയല്ലോ. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ഒന്ന് ലാസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഓരോരുത്തരായിട്ട് ഒന്ന് വായിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്. ഒരു പേഷ്യന്റിന് ബിൽ ഓഫ് റൈറ്റ്സ് കാര്യങ്ങളുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ആ ഒരു പേഷ്യൻസിന് ലഭിക്കേണ്ട റൈറ്റ്സ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? റെസ്പെക്ട്ഫുൾ കെയർ അല്ലെ. റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കെയർ അല്ലെ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഒരു പേഷ്യൻസിന് ലഭിക്കേണ്ട ഫസ്റ്റിലുള്ള കാര്യം അല്ലെ. അപ്പോ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കെയർ നൽകുക. നെക്സ്റ്റ് എന്താണ്? കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. എന്താണ്? ആ രോഗി നിർണയം അല്ലെ, രോഗനിർണയ ചികിത്സ, രോഗത്തിൻ്റെതായിട്ടുള്ള എന്താണ് നിർണയത്തിനായിട്ടുള്ള ചികിത്സയും സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് വേണം? പേഷ്യന്റിന് ഇൻഫോം ചെയ്യണമല്ലോ. ഇന്ന ഇന്ന ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ നൽകുന്നത്, ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ ആണ് രോഗിക്കുള്ളത്, അങ്ങനെയുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻഫോർമേഷൻസും ആരറിയിക്കണം? പേഷ്യന്റിനെ അറിയിക്കണം അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്താണ് ഇപ്പൊ എന്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമുക്ക് മെഡിസിൻസ് കഴിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള കാര്യം ആര് ഇൻഫോം ചെയ്യണം? പേഷ്യന്റിനെ ഇൻഫോം ചെയ്യണം. ഇനി പേഷ്യന്റ് ഹാസ് PT, പേഷ്യന്റ് ആണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്, പേഷ്യന്റ് ഹാസ് റൈറ്റ് ഇൻഫോർമേഷൻ ഫ്രം ഡോക്ടർ ബിഫോർ ഹി ഗിവ്സ് കൺസെന്റ് അല്ലെ. അതായത് എന്താണ്? ആ ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ അറിയാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട് അല്ലെ. നമുക്കറിയാം, നമ്മൾ ചോദിക്കാറില്ലേ ഡോക്ടേഴ്സ് വരുമ്പോ ഇപ്പൊ എങ്ങനെയുള്ള ഡോക്ടറെ കുറവായോ, എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ തിരക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഒരു റൈറ്റ് ആർക്കാണുള്ളത്? പേഷ്യൻസിനുണ്ട്, ഡോക്ടറിന്റെ നിന്ന് നമ്മളുടെ ഡീറ്റെയിലും കാര്യങ്ങളും അറിയാനായിട്ടുള്ളത്. ഇനി റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ് അല്ലെ. അതായത് നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒരു നിയമപ്രകാരം ഒരു പരിധി വരെ അവിടെ തന്നെ ചികിത്സ തുടരണമെന്നുണ്ടല്ലോ. അപ്പോ നിയമപ്രകാരം അനുവദിച്ചിട്ടുള്ള എന്താണ് പരിധി വരെ ചികിത്സ നിരസിക്കാനുള്ള അവകാശം എന്താണ് ആയിരിക്കേണ്ടതാണ്. അതായത് ഇപ്പോ റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ്, അതായത് നമുക്ക് ഇത്ര ഡേയ്സ് ഇപ്പോൾ അഡ്മിറ്റ് ആക്കിയ ഒരു പേഷ്യന്റിന്, അപ്പൊ അത്രയും ദിവസം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് തുടർ ചികിത്സ അവിടെ ലഭിക്കണം എന്നുള്ളൊരു എന്താണ് റൈറ്റ്സ് നമുക്കുണ്ട്. പെട്ടെന്ന് ഇപ്പൊ ഡോക്ടർ പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോരാൻ പറ്റില്ല അല്ലെ. നിയമപ്രകാരം ഇത്ര ദിവസം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള കെയറിങ്ങും കാര്യങ്ങളും ആ പേഷ്യൻസിന് ലഭിക്കണം. ഇനി മെഡിക്കൽ കോൺസിക്വൻസ് അല്ലെ, അതായത് അനന്തര മെഡിക്കൽ പരമായിട്ടുള്ള അനന്തര ഫലങ്ങൾ അല്ലെ, അതെല്ലാം ഒരു പേഷ്യൻസിന്റെ കാര്യങ്ങളാണ്. റൈറ്റ് ടു പ്രൈവസി, ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. അതായത് എന്താണ് റൈറ്റ് ടു പ്രൈവസി? നമുക്ക് അവകാശമുണ്ട് എന്തിനൊക്കെ വേണ്ടിയിട്ട്? എല്ലാ ആശയവിനിമയങ്ങൾക്കും രേഖകൾക്കും അല്ലെ. ഇപ്പൊ എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട്സൊക്കെ നമുക്ക് കാണാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അല്ലെ. നമ്മള് ചിലപ്പോ നമുക്ക് അതിനെ പറ്റി കൂടുതൽ അറിയുമെന്നില്ലാത്തവരായിരിക്കാം, എങ്കിൽ പോലും നമ്മളുടെ ചിലപ്പോ നമ്മൾ ലാബിൽ പോയിട്ട് ചോദിക്കും അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയുണ്ട് ടെസ്റ്റേഴ്സിലെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ആർക്കുണ്ട് അല്ലെങ്കിൽ അവകാശം ആർക്കുണ്ട്? പേഷ്യൻസ് എന്ന നിലയ്ക്ക് ഓരോ പേഷ്യൻസിനും ഉണ്ട്. ഇനി ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് കേസ് അല്ലെ. ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം ഇവാലുവേഷൻ. അതായത് കേസുകളുടെ അടിയന്തരാവസ്ഥ, കേസുകൾ മീൻസ് നമ്മളുടെ ആ ഒരു രോഗിയുടെ പേഷ്യൻസിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നിരീക്ഷിക്കുന്നത്. പിന്നെന്താണ് ആശുപത്രി മൂല്യനിർണയ സേവനങ്ങൾ, അവർക്ക് എന്തൊക്കെയാണ് ഇപ്പോ ഏതൊക്കെ തരത്തിലുള്ള സർവീസസുകളാണ് പേഷ്യൻസിന് നൽകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സേവനങ്ങളുടെ റെഫറൽസും കാര്യങ്ങളൊക്കെ ആർക്ക് നൽകണം? പേഷ്യന്റിനെ ഹോസ്പിറ്റല് മസ്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇനി റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ വേർ വൺ ഈസ് ബീയിങ് റെഫർ ടു അല്ലെ. അതായത് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും അല്ലെ, നമ്മൾ പറഞ്ഞു മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുമ്പോൾ ഇൻകേസ് ഈ ഏത് ഹോസ്പിറ്റലിലേക്കാണോ റെഫർ ചെയ്യുന്നത്, റെഫർ ചെയ്യുന്ന ആശുപത്രിയുമായിട്ടുള്ളൊരു റിലേഷൻ ഇപ്പോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഏത് ഹോസ്പിറ്റലിലാണോ പേഷ്യന്റ് ഉള്ളത് ആ ഹോസ്പിറ്റലുകാർക്ക് ഒരു
റിലേഷൻ വേണം. കാരണം എന്താണ്, ഇൻകേസ് എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ പേഷ്യൻസ് ഇത്രയും ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്നത് എന്നൊക്കെ അറിയിക്കണമെങ്കിൽ ആ രണ്ട് ഹോസ്പിറ്റലും തമ്മിലൊരു ലിങ്ക് വേണം. ഓക്കെ, റൈറ്റ് ടു ഡെനി ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് അല്ലെ, അതായത് എന്താണ് റെഫറൻസ് ചെയ്യുന്ന ആ പിന്നെന്താണ് ആ ഗവേഷണത്തില് പങ്കെടുക്കാനൊക്കെ എന്താണ് ഒരു നമുക്ക് ആർക്ക് എന്താ പേഷ്യൻസ് ഒരു റൈറ്റ് ഉണ്ട്. ഗവേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പേഷ്യൻസിന്റെ കാര്യങ്ങള് ഇനി എന്തൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെയാണ് അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കില്ലേ, അപ്പൊ അതൊക്കെ പേഷ്യൻസിനോടും കൂടിയിട്ട് ഇൻഫോം ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി റൈറ്റ് ടു അപ്പോയിന്റ്മെന്റ്സ്, അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്, കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ, ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്, ആ റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ് അല്ലെ, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് നമ്മൾ നേരത്തെ മുൻകൂട്ടി ഒരു ഹോസ്പിറ്റലില് നമ്പർ എടുക്കാൻ ചീട്ട് എടുക്കാനൊക്കെ വിളിച്ച് ബുക്കിംഗ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനെ ബുക്കിംഗ് ചെയ്യാനും പിന്നെന്താണ് അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ്. ഇപ്പോ ഇന്ന ദിവസം ഇപ്പൊ ചില ഹോസ്പിറ്റലിലൊക്കെ എല്ലാ ദിവസവും ചിലപ്പോ ഫിസിഷ്യൻ അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും നമ്മൾ, എന്ത് ചെയ്യും നമ്മൾ ചെക്ക് എടുക്കാനായിട്ട് എൻക്വയറിയില് ഹോസ്പിറ്റലില് റിസപ്ഷനിൽ വിളിക്കും അല്ലെ, വിളിച്ചിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് ഇന്ന ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന് കണ്ണിന്റെ ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ ഇ എൻ ടി ഡോക്ടർ ഇന്നുണ്ടോ, ഇതൊക്കെ നമ്മളെ വിവരങ്ങൾ ചോദിച്ചറിയും. അപ്പൊ നമ്മളുടെ ഒരു പേഷ്യന്റ് എന്ന നിലക്കുള്ള നമ്മളുടെ റൈറ്റ് ആണ് അതൊക്കെ അല്ലെ, ഇന്ന ഡോക്ടർ ഉണ്ടോ നമുക്ക് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂ ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ആ ഡിസ്ചാർജ് പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാണ്, ബിൽ പേയ്മെന്റ് ഇന്ന എന്തിനൊക്കെ വേണ്ടിയാണ് ഇത്ര നമുക്ക് അറിയണ്ടേ ഓരോ ഡീറ്റെയിൽസും അല്ലെ. അപ്പൊ ഇതെല്ലാം തിരക്കേണ്ട അവകാശമാർക്കുണ്ട്, പേഷ്യന്റ് എന്ന നിലക്ക് നമുക്ക് ഉണ്ട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സിനെ നോക്കാനായിട്ടുള്ളതൊക്കെ ആർക്ക് ഇത്തരം റൈറ്റ്സ് ഉണ്ട്, പേഷ്യൻസിനുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പോയിന്റ് ആക്കി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എളുപ്പമാണ്. നെക്സ്റ്റ്, റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബിൽ അല്ലെ, അതായത് എന്താണ് ഇപ്പൊ ബില്ല്, ആ ബില്ല് പരിശോധിക്കാനും നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ബില്ല് തരും, അല്ലെങ്കിൽ ഇപ്പോ സ്കാനിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലാബ് റിപ്പോർട്ട് ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ബില്ല് തരാറുണ്ടല്ലോ. നമ്മള് പൈസ അടക്കുന്ന ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടാവില്ലേ, എന്തിനാണ് അല്ലെങ്കിൽ ഇത്രയും പേയ്മെന്റ് ഏത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ബിൽസിന്റെ ഒക്കെ നമുക്ക് ചോദിക്കാനായിട്ടുള്ള അവകാശം നമുക്കുണ്ട്. നമുക്ക് എന്താണ് ചോദിക്കാം, വ്യക്തമായിട്ട് ചോദിക്കാം എന്തിനു വേണ്ടിയിട്ടാണ്, ഇതെന്താണ് ഒരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. ഇനി നെക്സ്റ്റ്, റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ് അല്ലെ, അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റൽ റൂൾസ് എന്ന് വെച്ചാൽ എന്താണ് ഹോസ്പിറ്റലിസായിട്ടുള്ള എന്താണ് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമല്ലോ ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള. അപ്പൊ അങ്ങനെയുള്ള റൂൾസും അവർക്ക് അവകാശമുണ്ട്, ഈ പറഞ്ഞ പേഷ്യൻസിന്റെ അവകാശം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മള് പേഷ്യന്റ് ഓഫ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് തുടങ്ങി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാനാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നിങ്ങളെ ആക്ടുകള് ജനറൽ ആക്ടുകള് ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിക്കണം, ഇയേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രമേ ഇയേഴ്സ് നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ ചോദിക്കുമ്പോ ഓരോരുത്തരും ഒന്ന് പറയണേ, നിങ്ങളൊന്ന് വായിക്കണം. നിങ്ങൾ ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക ഓരോന്നായിട്ട് കേട്ടോ. ഇൻഷുറൻസ് ആക്ട് വരെയല്ലേ നമ്മൾ എടുത്തത്? ഓക്കെ, ഇൻഷുറൻസ് ആക്ട് തുടങ്ങിയാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിയാവുന്ന പോലെ ഒന്ന് പറയണം, ഞാൻ ഓരോരുത്തരുടെ പേര് വിളിച്ച് ചോദിക്കണ്ടല്ലോ. ഓക്കെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അല്ലെ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, എന്തിനു വേണ്ടിയിട്ടാണ് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് നിലകൊള്ളുന്നത്, ആരെങ്കിലും ഒന്ന് പറയോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസിന് മെഷർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് ഉറക്കെ പറയാമോ, ക്ലിയർ ആണെന്നില്ല. സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസിന് മെഷർ ചെയ്യാൻ. പിന്നെ മെഡിക്കലും ഇൻഡസ്ട്രിയലായിട്ടുള്ള എംപ്ലോയിസിന് എന്തിന് ഏതിന് ഏതൊക്കെ രീതിയിലാണ് എംപ്ലോയിസിന് ഇൻഷുറൻസ് കൊടുക്കുന്നത് നമ്മള് പറഞ്ഞു കുറച്ച് പോയിന്റ്. ആ സിക്നസ് വരുമ്പോഴും അല്ലെങ്കിൽ മെറ്റേണിറ്റി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ആ എംപ്ലോയിക്ക് എന്താണ് ആ ഒരു സ്ഥാപനത്തിൽ വെച്ച് എന്തെങ്കിലും വിധത്തില് ഇഞ്ചുറി സംഭവിക്കുമ്പോഴൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇതിനൊക്കെയാണ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അടുത്തത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് അത്രയും ഒന്നുകൂടി പറയുന്നുണ്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് അല്ല, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ഏത് ഇയർ ആണ് ഫോം ചെയ്തത്? ജാസ്മിൻ ഒന്ന് പറയുമോ? 1933. ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു പോവാട്ടോ, ഞാൻ ഇങ്ങനെ ജസ്റ്റ് ചോദിക്കുന്നത് അതിന് വേണ്ടിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്തിനൊക്കെ വേണ്ടിട്ടാണ്?
അടുത്താണെന്ന് പറയാമോ മെഡിക്കൽ കൗൺസിൽ ആക്റ്റീവ് ആയിരുന്നത്? പ്രവർത്തനങ്ങള് ക്ലിയർ അല്ലേ? ഇന്ത്യൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യുന്നത്? മെഡിക്കൽ പരമായ കാര്യത്തിന് മെഡിക്കൽ പരമായ കാര്യത്തിനാണ് ഇത്. ക്ലിയർ ആണോ? ഇനി വരുന്നത് ഫാർമസി ആക്ട്, 1948 വരുന്നതാണ് ഫാർമസി ആക്ട്. ഫാർമസി ആക്ടില് എന്താണ് പറയുന്നത്? ഡ്രഗ് സ്റ്റോർസിനും അവർക്ക് എന്ത് വേണം? ഒരു ഡ്രഗ്സ് അങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ അങ്ങനെ എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അതിനു വേണ്ടി എന്താ വേണ്ടത് നമുക്ക്? ഡ്രഗ്സിന്റെ ലൈസൻസ് വേണം അല്ലേ? ഓക്കെ, അപ്പോ ദ ഫാർമസി ആക്ട് എന്നാണ് ഫോം ചെയ്തത്? 1948. ഇയേഴ്സ് മറക്കരുതും, നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോ പിന്നെന്താണ്, അപ്പൊ ലൈസൻസ് വേണം. ഇനി നെക്സ്റ്റ് വരുന്നത് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് അല്ലേ? അതിനകത്ത് നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, എവിടെ നിന്നാണ് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കുന്നത്? ആരാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്നാണ് ഡെത്തിന്റെയും ബർത്തിന്റെയും സർട്ടിഫിക്കറ്റുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ലോ ഓഫ് ടോർട്സ് അല്ലേ? ടോർട്സ് എന്ന് വെച്ചാല് വളച്ചൊടിക്കുക. ദ വേർഡ് ഡിറൈവ്ഡ് ഫ്രം, ഏത് വേർഡിൽ നിന്നാണ് ഡിറൈവ്ഡ് ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ വേർഡ്. ഓക്കെ, എല്ലാവരും ഒന്ന് ഇതിനകത്ത് നമ്മളൊന്ന് ചോദിക്കുമ്പോ ഒന്ന് ആൻസർ ഒക്കെ പറയാട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി എന്താണ് ടോർട്ടസിന്റെ മീനിങ് എന്താണ്? രണ്ട് വേർഡുകൾ നമ്മൾ പറഞ്ഞായിരുന്നു, രണ്ട് മീനിങ്സ് ക്രൂക്കഡ് അല്ലെ? രണ്ടിന്റെ സെയിം എന്താണ്? ട്വിസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വളച്ചൊടിക്കുക അല്ലെ, നേരെ ഡയറക്റ്റ് അല്ലാണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യം പറയുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അതായത് എനി റോങ് ഇഞ്ചുറി, അതായത് തെറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരായിട്ട് ഒന്ന് വായിക്കാമോ? ഓരോ പോയിന്റ് വായിച്ചാ മതി, ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്തോ. റോങ് ഫുൾ അല്ലെ, തെറ്റായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം കമ്മീഷന്റെ. നെക്സ്റ്റ് നെക്സ്റ്റ് വൺ പറഞ്ഞോ. ഒഴിവാക്കൽ പ്രവർത്തനം. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോ. നെഗ്ലിജൻസ്. നെഗ്ലിജൻസ്. നെക്സ്റ്റ് ഇന്റൻഷൻ ഇൻഡിഫറൻസ്, അന്താരാഷ്ട്ര ഇടപെടലുകൾ. അന്താരാഷ്ട്ര ഇടപെടലുകൾ. നെക്സ്റ്റ് ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറഞ്ഞായിരുന്നത് ഏതാണ്? മിസ്ലേനിയസ് ഫ്രോഡ്സ് അല്ലെ, വിവിധങ്ങളായിട്ടുള്ള ഫ്രോഡ്സുകൾ ഏതൊക്കെയാണെന്ന്. ഏതൊക്കെയായിരുന്നു? ന്യൂസെൻസ്, മിസ്റെപ്രസെന്റേഷൻ, ഡിഫാമേഷൻ, മാലീഷ്യസ് പ്രിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറഞ്ഞത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. എന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്? അതനുസരിച്ച് നല്ല രീതിയിൽ ഫസ്റ്റ് സെപ്റ്റംബർ എല്ലാവരും ഓർത്തിരിക്കാട്ടാ. പിന്നെന്താണ്? 1987. ഓക്കെ, ഇനി ഓക്കെ, ഇനി എന്തൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ നമ്മളോട് പറയുന്നത്? ഒരു ഗുഡ്സിന്റെയോ സർവീസസിന്റെയോ എന്തെങ്കിലും ട്രേഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു കൺസ്യൂമറിൽ ഉണ്ടെങ്കിൽ അതിനേക്ക് സമീപിക്കുന്ന ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇനി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ആരാണ്?
ഉപഭോക്താവ് അല്ലെ, അതായത് സർവീസസും സേവനങ്ങളൊക്കെ ലഭിക്കുന്നത് ആർക്കാണോ ആ വ്യക്തിയാണ് ആര്, കൺസ്യൂമർ. ഓക്കെ, ഇനി ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞു കുറവ് അല്ലെ, അപര്യാപ്തത, എന്തെങ്കിലും എന്താണ് കുറവുകളിനെയാണ് നമ്മള് ഈ ഡെഫിഷ്യൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇപ്പൊ ഒരു ഗുണനിലവാരത്തിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു വസ്തുക്കളിലോ അല്ലെങ്കിൽ ഒരു സർവീസിലോ നമുക്ക് ലഭിക്കുന്ന ഒരു അപര്യാപ്തത അല്ലെങ്കിൽ കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെ സമീപിക്കാന്ന് പറഞ്ഞത്, ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ സമീപിക്കാം. ഇനി സർവീസ് എന്താണ് സർവീസ്, സേവനങ്ങൾ അല്ലെ, ആ ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന സേവനങ്ങളാണ് സർവീസ് എന്ന് പറയുന്നത്. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിംഗ് ഫ്രീ സർവീസ്, നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇനി ടൈം ലിമിറ്റേഷൻസ് കേട്ടാ, എക്ലെയിം എന്തിനൊക്കെ വേണ്ടി, ആ അതായത് കൺസ്യൂമർ പ്രൊട്ടക്റ്റിന്റെ ആക്ട് എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് 3 വർഷത്തിനുള്ളില് കോമ്പൻസേഷൻ നൽകുക. പിന്നെ നാഷണൽ ഫോറത്തില് 30 ലാഖ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, സ്റ്റേറ്റിലാണെങ്കിൽ 5 ലാഖിലും ഏതേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഡിസ്ട്രിക്റ്റിലും 5 ലാഖില്. ഇനി പേഷ്യന്റ് ഓഫ് ബിൽ ഓഫ് റൈറ്റ്സ് കേട്ടാ, ഒരു പേഷ്യൻസ് ലഭിക്കേണ്ട റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഒന്നും കൂടി ആ പോയിന്റ് ഒന്ന് പറഞ്ഞു പോണേണ്. റെസ്പെക്ട്ഫുൾ കെയർ അല്ലെ, കെയർ കൊടുക്കണ്ടേ ഫസ്റ്റ്, നമുക്ക് കെയർ കൊടുക്കണം. ഇനി കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ് ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിനും കാര്യങ്ങൾ ഇൻഫോർമേഷൻ ആർക്ക് നൽകണം, പേഷ്യൻസിനെ അറിയിക്കണം. Patient has right to information from doctor before he gives consent. അല്ലെ, അതായത് ഡോക്ടറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചറിയാനായിട്ടുള്ള റൈറ്റ് ആർക്കുണ്ട്, പേഷ്യൻസിനുണ്ട്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്, റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ലോ ടു ബി ഇൻഫോംഡ്. മെഡിക്കൽ കോൺസിക്വൻസ്, നെക്സ്റ്റ് റൈറ്റ് ടു പ്രൈവസി, ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. Hospital must provide evaluation, service referral, indicating by urgency of cases, relationship of hospital to other hospital where is one is being referred to. Right to daily take part in research, right to no appointments, availability of doctors, continuity of health care demands after discharge. Right to inspect, receive explanation of bill. Right to hospital rules. ഇത്രയും പോയിന്റ്സ് ആണ് ഒരു പേഷ്യന്റിന്റെ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഞാനൊന്ന് തുടങ്ങി വെക്കാം കേട്ടോ, ജസ്റ്റ് നമുക്കിത് മൈൻഡ് ഒക്കെ ഞാനൊക്കെ ടൈം ആവുന്നുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് നെക്സ്റ്റ് പോർഷൻ ഒന്ന് തുടങ്ങി വെച്ചേക്കാം, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാ കേട്ടോ. നിങ്ങളൊന്ന് സ്ക്രീനിൽ നോക്കാം. Miscellaneous act that can be applied to hospitals. Miscellaneous means heterogeneous. വിവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള ആക്ടുകൾ that can be applied. ആ ഒരു ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റു തരത്തിലുള്ള ആക്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ജനറൽ ആയിട്ടുള്ള ആക്ടുകൾ എടുത്ത് നോക്കിയില്ലേ, അതുപോലെ തന്നെ വരുന്ന ബാക്കിയുള്ള ഒരു ഹോസ്പിറ്റലുകളിൽ എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളാണ് അടുത്ത ആക്ടുകളാണ് പറയുന്നത് കേട്ടാ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 ആണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 കൺട്രോൾസ് ദ വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഓണഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതായത് രജിസ്ട്രേഷൻ ആക്ട് എന്തിനൊക്കെ കൺട്രോൾ ചെയ്യുന്നു, വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെന്റിനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും കൺട്രോൾ ചെയ്യുന്നതാണ് ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. ഇനി എങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ചാരിറ്റബിൾ ട്രസ്റ്റ്. ചാരിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഇപ്പോ ഇപ്പൊ ഏതെങ്കിലും ചർച്ചിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം, സ്കൂളുകള്, അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും അമ്പലങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പോൾ സഭാപരമായിട്ടുള്ള രീതിയിലായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവുമല്ലോ, ഹോസ്പിറ്റലുകളായിക്കോട്ടെ, സ്കൂളുകൾ, അങ്ങനെയുള്ള ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലാണ് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിന്റെ വർക്കിംഗും മാനേജ്മെന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആക്ട് ആണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. 1860 അത് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഓൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വോളണ്ടറി സെക്ടർ ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഇൻ ദ മെഡിക്കൽ കെയർ ഫീൽഡ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് അല്ലെ. ഓൾ ഹോസ്പിറ്റൽ ഇൻ ദ വോളണ്ടറി സെക്ടർ ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളല്ല മറിച്ച് ഇങ്ങനെയുള്ള
അതായത് ചാരിറ്റി ട്രസ്റ്റിന് കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് എല്ലാം മെഡിക്കൽ കെയർ ഫീൽഡ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ഒരു ആക്ട്, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന്റെ കീഴിലായിരിക്കണം ഏത് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളല്ല മറിച്ച് എന്താണ് ചാരിറ്റബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടിന് കീഴിൽ ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ടില് വരുന്നത്. നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമായി. നിങ്ങൾ ഇത്രയും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ആക്ടുകളെ കുറിച്ച് പറയൂ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ നമ്മൾ ഇന്നെടുത്ത ടോപ്പിക്ക്? ഓക്കെയാണോ എല്ലാവരും? എല്ലാവരും ഇത് തന്നെ ഒന്ന് വായിക്കുക, കോപ്പി ഇല്ലെങ്കിൽ ഇതിന്റെ കോപ്പി എടുക്കുക, അല്ലെങ്കിൽ സ്ക്രീനില് തന്നെ നിങ്ങള് വായിച്ചു പോവുക. ഓരോ ക്ലാസ്സും അന്ന് തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്കൊരു ഒരു ഫോളോ അപ്പ് കിട്ടും. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? Clear. Okay. Thank you. Next class will come. Okay? Okay, teacher.